നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകകപ്പ് ഫുട്ബോൾ ഇത്തവണ നടക്കാൻ പോകുന്നത് ഖത്തറിലാണ്. ഖത്തർ നല്ല ഉഗ്രൻ സ്റ്റേഡിയങ്ങളൊക്കെ പണിതിട്ടുണ്ട്. പക്ഷേ ചില നിബന്ധനകളൊക്കെ ഉണ്ട് ലോകകപ്പ് കാണാൻ വരുന്നവർക്ക്. ആ നിബന്ധനകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുക, ഇത് ലോകകപ്പായിരിക്കുമോ അതോ ആ സ്റ്റേഡിയത്തിൽ കയറിയിരിക്കുമ്പോൾ ലോകകപ്പിൽ ഇരുന്ന പോലെ ആയിരിക്കുമോ എന്നാണ്. എന്താണ് ആ നിബന്ധനകൾ എന്നല്ലേ? നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഖത്തർ ഒരു മുസ്ലിം രാജ്യമാണ്. അവിടെ മത നിയമങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്, കോമഡിയാണ്. വരുന്ന വേൾഡ് കപ്പ് ഒരു കോമഡി ആവുമോ അതോ ട്രാജഡി ആവുമോ എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരം. എന്തായാലും നിങ്ങൾ അത് എന്താണ് ഒന്ന് നോക്കുക. ഒന്നാമത്തെ നിബന്ധന, ഡ്രിങ്കിങ് ആൽക്കഹോൾ അവിടെ നിരോധിച്ചിരിക്കുന്നു. സ്റ്റേഡിയത്തിൽ ബിയറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ രണ്ടെണ്ണം പെക്കൊക്കെ അടിച്ചിട്ട് നല്ല ജോളിയായിട്ടൊക്കെ ഇരുന്നാണ് ഇതിനു മുമ്പുള്ള ലോകകപ്പ് ഫുട്ബോളൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. അതൊന്നും പറ്റില്ല. അടുത്തത് ഹോമോസെക്സ്വാലിറ്റി, അത് പറ്റില്ല. എന്താ, സ്വവർഗത്തിലുള്ളവരെ ഒന്നിച്ചിരിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചേഷ്ടകളോ ഒന്നും സ്റ്റേഡിയത്തിലിരുന്ന് സ്റ്റേഡിയത്തിലോ സ്റ്റേഡിയത്തിന് പുറത്തോ അനുവദിക്കില്ല. മൂന്നാമതായിട്ട് ഇമ്മോഡസ്റ്റി, അതായത് യൂറോപ്പിൽ നിന്നും മറ്റുമൊക്കെ അമേരിക്കയിൽ നിന്നും മറ്റുമൊക്കെ ഈ കളികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വരും. അപ്പോൾ അവരുടെയൊക്കെ വസ്ത്രധാരണ രീതി നമുക്കറിയാം, വളരെ ഗ്ലാമറസ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. കാലുകളൊന്നും അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അതുമൊക്കെ അവിടെ നിരോധിച്ചിട്ടുണ്ട്. അടുത്തത് പ്രൊഫനിറ്റി അഥവാ പരദൂഷണം പറയാൻ പറ്റില്ല. പരദൂഷണം പറയുന്നതും അവിടെ വിലക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ചിലതൊക്കെ കേൾക്കുമ്പം ചിരി വരും. അടുത്തത് ഒരുപക്ഷെ ഇത് മാത്രമാണ് എല്ലാവരും തത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു സംഗതി, നോട്ട് റെസ്പെക്റ്റിംഗ് പ്ലേസ് ഓഫ് വർഷിപ്പ്. അത് തീർച്ചയായിട്ടും ആരാധനാലയങ്ങളുടെ മുന്നിൽ അതിന് ബഹുമാനമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് അവിടെ നിരോധിച്ചിട്ടുണ്ട്. അത് അവിടെ മാത്രമല്ല, എവിടെയാണ് ആണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും ഏത് മതസ്ഥരുടെ ആരാധനാലയമാണെങ്കിലും അതിന് മുന്നിൽ അപമാനിക്കുന്ന തരത്തിലോ ബഹുമാനമില്ലാത്ത തരത്തിലോ പെരുമാറാൻ പറ്റില്ല. അതവിടെ നിരോധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു നിരോധനം ഇത് മാത്രമായിരിക്കണം. അടുത്തതായിട്ട് ലൗഡ് മ്യൂസിക് ആൻഡ് സൗണ്ട്സ്, ഒച്ചത്തിൽ മ്യൂസിക് ഇടാനോ ഒച്ച വെക്കാനോ പാടില്ല. അതെങ്ങനെ സാധ്യമാവും എന്നറിയില്ല. കാരണം ലോകകപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ആരവവും ആവേശവും ഈ ആർപ്പുവിളിയും അല്ലെങ്കിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ കണ്ട പോലെ ഈ വുവുസല എന്ന് പറഞ്ഞ ആ പിപിയും അതേപോലുള്ള പല ഡ്രംസും ഒക്കെ വെച്ചിട്ടാണ് ഇത് വലിയ ആഘോഷമാക്കുന്നത്. അപ്പോൾ അതൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നത് ആരാധകർ എങ്ങനെ എടുക്കും എന്നറിയില്ല. അടുത്തത് ഡേറ്റിംഗ് നടത്താൻ പറ്റില്ല. പുരുഷനും സ്ത്രീയും കൂടെ സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന് പുറത്തോ ഒക്കെ ഡേറ്റിംഗ് നടത്താൻ അവിടെ പറ്റില്ല. ഏറ്റവും അവസാനമായിട്ട് ടേക്കിംഗ് പീപ്പിൾസ് പിക്ചർ വിത്തൗട്ട് ദർ പെർമിഷൻ, അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ചിത്രമെടുക്കാൻ പറ്റില്ല. അതും നിരോധിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വലിയ ഒരു ഗ്യാലറിയൊക്കെ ആയിരിക്കുമ്പോൾ അവിടെ ഈ കളി ആവേശത്തോടെ നടക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഈ മൊബൈലും ഒക്കെ ഇല്ലാത്ത ആളുകൾ ചുരുക്കമാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരുടെയും അനുവാദമൊന്നും ചോദിച്ചിട്ടായിരിക്കുമല്ലോ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അതും അവിടെ നിരോധിച്ചിരിക്കുകയാണ്. എങ്ങനെയാവും എന്ന് കണ്ടറിയാം. എന്തായാലും ഈ വേൾഡ് കപ്പിന് ശേഷം തീർച്ചയായിട്ടും ഫിഫയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഇനി ഇതേപോലൊരു വേൾഡ് കപ്പ് നടത്തുകയാണെങ്കിൽ ഒരു ഇസ്ലാം നിയമമുള്ള ഒരു രാജ്യത്തിന് അനുവദിച്ചു കൊടുക്കണമോ എന്നുള്ള കാര്യത്തിൽ, വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഈ വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും തീരുമാനമാകുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഈ അടുത്ത കാലത്തായിട്ട് നടന്ന ഏതാനും സംഭവങ്ങളൊന്ന് പരാമർശിക്കാം. നമ്മുടെ കേരള പോലീസ് അംഗമായിരിക്കുന്ന ഒരാൾ, അയാൾ 2019 ഒരു ബലാത്സംഗ കേസിലെ പ്രതിയാണ്. ബലാത്സംഗ കേസിലെ പ്രതിയായിട്ടും അയാൾ സർവീസിൽ തന്നെ ഉണ്ട്. ആ സർവീസിൽ ഇരുന്നു കൊണ്ട് അതിജീവിതയെ, അതായത് ഇരയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴൊന്നും ഇതിൻ്റെ വാർത്തകൾ ജനങ്ങൾ അറിയുകയുണ്ടായില്ല. അതിനുശേഷം വലിയ രീതിയിൽ അയാൾ അങ്ങനെ ജീവിച്ചു പോന്നു. അപ്പോഴതാ ഈ അടുത്ത ദിവസങ്ങളായിട്ട് അദ്ദേഹം ഒരു പഴക്കടയിൽ നിന്ന് മാമ്പഴം മോഷ്ടിക്കുന്നു. അത് അവിടുത്തെ CCTVയിൽ പതിയുന്നു. അങ്ങനെ വാർത്തയാവുന്നു. അപ്പോൾ ആളാരാണ് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇയാളുടെ പഴയ വീരകൃത്യങ്ങളൊക്കെ വെളിയിലാവുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, ഒരു ബലാത്സംഗ കേസിലെ പ്രതി
പിന്നെയും നമ്മളെയൊക്കെ സേവിച്ചുകൊണ്ട് കേരള പോലീസിൽ ഇരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് താൻ ബലാത്സംഗ കേസിലെ പ്രതിയാണ്, ആരാണോ ഇര, ആ ഇരയെ പിന്നെയും ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ പിന്നീട് മറ്റൊരു മോഷണ കേസിൽ പിടിക്കുന്നു. പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന, നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഏറ്റവും അതിശയം ആ വ്യക്തിയെ ഒളിവിൽ പോയി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ്. ഇനി ഇന്ന് നടന്ന, അല്ല അഥവാ ഈ തലേ രാത്രിയിൽ നടന്ന സംഭവം, 5 തവണ കേസിൽപ്പെട്ട ഒരു ബസ്. കേസിൻ്റെ പുറത്ത് കേസുണ്ട്, കൂടാതെ ബ്ലാക്ക് ലിസ്റ്റിലും പെട്ടിരിക്കുന്ന ഒരു ബസ്. ആ ബസ് പിന്നെയും നമ്മുടെ റോഡുകളിലൂടെ കൊലവിളി വിളിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരുന്നു. ഇതാ ഏറ്റവും ഒടുവിലായിട്ട് 9 പേരുടെ ജീവനും എടുത്തിരിക്കുന്നു, കുട്ടികളാണ് കൂടുതലും. ഇതൊക്കെ ഒരു 2 പതിറ്റാണ്ട് മുമ്പ് ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ നടക്കുമായിരുന്നെങ്കിൽ നമുക്കത് വിശ്വസിക്കാമായിരുന്നു, അവിടൊക്കെ അത് നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയാമായിരുന്നു. എന്നാൽ പ്രഭുത്വ കേരളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെ ഈ കാലത്ത് നമ്മുടെ ഈ കേരളത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് എന്ത് പ്രബുദ്ധതയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് സ്വയം മനസ്സിലാവുന്നത്. ഇനി ഞങ്ങളുടെ ചീഫ് അഥവാ ഞങ്ങളുടെ CEO, അദ്ദേഹം ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ദേശീയ ചാനലിൽ, യൂട്യൂബ് ചാനലാണ്, അതിൻ്റെ പേര് പി ഗുരുസ് എന്നാണ്, pgurus.com എന്നാണ്. അവിടെ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനെ പറ്റിയും അതേപോലെ തന്നെ കേരള രാഷ്ട്രീയത്തെപ്പറ്റിയും സിനിമയെ പറ്റിയും അങ്ങനെ വളരെ വലിയ ഒരു വിശകലനം നടക്കുന്നുണ്ട്. സംശയം ചോദിക്കുന്നുണ്ട്, അവർക്ക് മറുപടിയായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്. ഇംഗ്ലീഷിലാണ് ആ ചർച്ച, പക്ഷേ വളരെ സമഗ്രമായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണ്. അതിൽ പ്രേക്ഷകർക്ക് സംശയം ചോദിക്കാം, അദ്ദേഹം അതിനുള്ള ഉത്തരവും പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.